സൗന്ദര്യലഹരീ കളി ശങ്കചാരവരയാതിരാജയത്തെ നമ സൗന്ദര്യലഹരീ ട നാലാമത്തെ ശ്ലോകം വരെയാണ് ചിന്തനം ചെയ്തത് നാലാമത്തെ ശ്ലോകത്തിൽ പരാശക്തിയുടെ പാതരേണുക്കളുടെ മഹിമയച്ചൊല്ലിയാണ് വർണ്ണിച്ചത് ദേവാദികൾക്കൊക്കെ അവരുടെ കാര്യനിർവഹണത്തിനുള്ള ശക്തി പ്രാപ്തമാകുന്നത് കേവലം അമ്മയുടെ പാതാരിന്ദിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പാദരേണുക്കളുടെ ശക്തി കൊണ്ടാണ് അതിലെ വ്യാപകമായ ശക്തി അപ്പോൾ അമ്മയുടെ ആശീർവദമുണ്ടായാൽ അമ്മയുടെ പാതാരിന്ദ എത്ര ശക്തി പകരാൻ കഴിയും പാതരേണുക്കൾ തന്നെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാണെങ്കിൽ അമ്മയുടെ ത്രിപാദങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഭക്തന് എന്തൊക്കെ ഫലങ്ങളുണ്ടാകും എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ് സൃഷ്ടിയുടെ ക്രമത്തിൽ ഇവിടെ വിചിന്തനം നടക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ താത്വികമായിട്ട് വർണ്ണന ചെയ്യുന്ന അവസരത്തിൽ തത്വജ്ഞാനം എല്ലാത്തിനും ആധാരമായ എല്ലാത്തിനും പരമകാരണമായ സ്ഥിതിയാണ് ചരാചരങ്ങളിൽ വ്യാപ്തമായിരിക്കുന്ന ആ പരതത്വം പരമാത്മതത്വം പരാശക്തിയുടെ ആ സ്വരൂപം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ സൃഷ്ടിയുടെ വിവിധമായ വർണ്ണന വിചിത്രമായ പ്രകാരങ്ങൾ സൃഷ്ടിയിൽ എങ്ങനെയാണുണ്ടാകുന്നത് ഉച്ചനീചാവങ്ങൾ എങ്ങനെയാണുണ്ടാകുന്നത് പൂർണ്ണമായ സൃഷ്ടി പരസ്പരം വസ്തുക്കളിൽ പരസ്പരം പദാർത്ഥങ്ങൾ സംബന്ധിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അവികലം എന്ന പദം പറഞ്ഞു മുഴുവൻ സൃഷ്ടി പൂർണ്ണമായും ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ അപ്പോൾ ആ പാതരേണുക്കൾ എടുത്താണ് ബ്രഹ്മാവ് അവികലമായി സൃഷ്ടിയെ നിർമ്മിക്കുന്നത് അപ്പോൾ സൃഷ്ടിയുടെ പൂർണ്ണത അപ്പം ഇതൊക്കെ ശക്തിവിശേഷമാണ് ഇതൊക്കെ നമ്മൾ ഭഗവാന്റെ സ്വരൂപം ഈശ്വരൻ്റെ സ്വരൂപം പരാശക്തിയുടെ സ്വരൂപം ചിന്തിക്കുമ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇവിടെ താത്വികമായ വർണ്ണനയിൽ ആചാര്യസ്വാമിജികൾ പല ഭാവത്തിലും ദേവിയെ പ്രകടമാക്കുന്നുണ്ട് ഇവിടെ പല ഭാവത്തിലും ഭക്തി വരുന്ന രീതിയിലൊക്കെ ആ താത്വികഭാവവും ചേർത്ത് ദേവിയുടെ സ്വരൂപം വർണ്ണിക്കുന്നുണ്ട് അതിൽ സൃഷ്ടിയുടെ മറ്റൊരു ഭാവമാണ് ഇച്ഛ എന്ന് പറയുന്നത് ഇച്ഛയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത് മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു സ്പന്ദനം അതൊരു വിചാരമാണെങ്കിൽ ആ വിചാരം പ്രത്യേക വികാരത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ആഗ്രഹങ്ങളായി മാറുന്നത് ആഗ്രഹങ്ങൾക്ക് ശേഷമാണ് ശാരീരികമായ പ്രവൃത്തി ഉണ്ടാകുന്നത് പ്രവൃത്തിയിൽ നിന്നാണ് നമുക്ക് കർമ്മഫലം ലഭ്യമാകുന്നത് ആ ഒരു സൃഷ്ടിയുടെ തത്വം വയ്ക്കുമ്പോൾ ഇവിടെ പറയാൻ ശങ്കരാചാര്യ സ്വാമിജികൾ ഭാവം പ്രകടിപ്പിക്കുന്നത് ഈ ലോകത്തെ മുഴുവൻ അവരവരുടെ കർമ്മങ്ങളിൽ പ്രേരിപ്പിക്കാൻ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ ഇച്ഛകൾ ഒക്കെ തന്നെ പരമേശ്വരിയുടെ ശക്തി കൊണ്ടാണ് അതിന് ഉദാഹരണമായിട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ഒന്ന് ഭഗവാൻ വിഷ്ണു മായാമോഹിനിയുടെ രൂപം ധരിച്ച് ശിവനെ ഇളക്കി ശിവനെ പ്രവർത്തിപ്പിച്ച അല്ലെങ്കിൽ സൃഷ്ടിയിലേക്ക് പ്രവർത്തിപ്പിച്ച ആ കഥ നമ്മുടെ ഹരിഹരപുത്രൻ്റെ ജന്മകഥ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ കുമാര സംഭവത്തിൻ്റെയൊക്കെ കഥ പറയുന്നത് പോലെ അപ്പോൾ അത് ഒരു ഉദാഹരണം പറയുകയാണ് മറ്റൊരു ഉദാഹരണം സാക്ഷാത് കാമദേവൻ്റെ തന്നെ അനങ്കനായ കാമദേവൻ്റെ തന്നെ പ്രവൃത്തികൾക്ക് കാരണം പരമേശ്വരിയാണ് കാമമാണ് എല്ലാ സൃഷ്ടിക്കും കാരണം അതെങ്ങനെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാമൻ അനങ്കനാണെങ്കിലും ഏറ്റവും വിരക്തരായ സിദ്ധരായ മുനികളുടെ മനസ്സിനെ പോലും ഇളക്കാൻ കഴിയുന്നവനായി മാറുന്നു കാമന്റെ ശക്തി അത്രയധികം പ്രസരിപ്പുള്ളതാണ് പ്രഭാവമുള്ളതാണ് ആ പ്രസരിപ്പും പ്രഭാവവും പരമേശ്വരിയുടെ ശക്തി തന്നെയാണ് പരമേശ്വരിയുടെ ഇച്ഛാശക്തിയാണ് പരമേശ്വരിയുടെ സൃഷ്ടിയാണത് സൃഷ്ടി സൃഷ്ടിക്കുവേണ്ട ഇച്ഛാശക്തിയാണ് കാമന്റെ രൂപത്തിലും പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുകയാണ് ഇവിടുന്ന് തുടങ്ങി അടുത്ത ശ്ലോകങ്ങളിൽ കാമദേവന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് സൃഷ്ടിയിൽ കാമദേവന്റെ എന്താണ് കർത്തവ്യം എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ശ്ലോകത്തിൽ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ഹരിസ്ത്മാരാധ്യ പ്രണതജന സൗഭാഗ്യജനനി പുരാനാരീഭുത്വ പുരരിപുമിഷ്ഠ ഇതിൻ്റെ ദണ്ടാൻവയം പ്രണതജനസൗഭാഗ്യജനീം രിപുമഭിക്ഷോഭമനയത് ചില ശ്ലോകങ്ങളൊക്കെ ഒരു വരിയിൽ തന്നെ അന്വയം പറയാൻ കഴിയും ചില ശ്ലോകങ്ങൾ രണ്ടു വരിയും ചേർത്ത് അന്വയം പറയാൻ കഴിയും മറ്റു ചില ശ്ലോകങ്ങൾ ചിലപ്പോൾ ഒരു പാദത്തിൽ തന്നെ നമുക്ക് സാമാന്യ അന്വയാർത്ഥം കിട്ടും അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ രണ്ട് പാദങ്ങള് ചേർത്ത് അന്വയം പറയണം അപ്പോൾ പ്രണത ജന സൗഭാഗ്യജനനീം ത്വാം അലയോ അമ്മേ അമ്മ പ്രണത സൗഭാഗ്യജനനിയാണ് സൗഭാഗ്യ ആരൊക്കെയാണോ അമ്മയെ പ്രണമിക്കുന്നത് നമിക്കുന്നത് അവർക്കൊക്കെ സൗഭാഗ്യത്തെ ജനിക്ക് ജനിപ്പിക്കുന്നവളാണമ്മ പ്രണത ജനാനാം സൗഭാഗ്യ ജനനി സംസ്കൃതത്തിൽ സമാസം എന്നൊരു വിധിയുണ്ട് അപ്പം നമ്മൾ വലിയ വലിയ പദങ്ങൾ കാണുന്നത് സമസ്ത പദങ്ങളാണ് അതിൽ ചെറിയ ശബ്ദങ്ങൾ പദങ്ങൾ ചേർത്ത് ഒരുമിപ്പിക്കുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത് ആ സമാസത്തിൽ വന്ന പദങ്ങളെ പിരിച്ച് പറയുന്നതിന് വിഗ്രഹാർത്ഥം എന്ന് പറയും വിഗ്രഹവാക്യം എന്ന് പറയും അപ്പോൾ പ്രണത ജന സൗഭാഗ്യ ജനനിം എന്ന് പറഞ്ഞതിൽ പ്രണത ജന സൗഭാഗ്യ ജനനീം പിന്നെ അദ്വിതീയ വിഭക്തിയായിട്ടും വന്നിട്ടുണ്ട് പ്രണത ജനങ്ങൾ പ്രണമിച്ചു നിൽക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ പ്രണമിച്ച ജനങ്ങൾ പ്രണാമം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകർഷേണ നമനം എല്ലാ ഭാവത്തോടും കൂടി പൂർണ്ണ സമർപ്പണത്തോടുകൂടി പ്രണമിക്കുക നമ്മൾ സാഷ്ടാംഗ പ്രണാമം എന്നൊക്കെ പറയും സാഷ്ടാംഗ പ്രണാമം ഒരു ഒരു സിമ്പോളിക്കാണ് നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചു ഇങ്ങനെ കിടന്ന് പ്രണമിച്ചു എന്ന് പറയാ അതിലെ അഷ്ടാംഗങ്ങൾ സ്പർശിക്കണമെന്നൊക്കെ ഉണ്ട് അങ്ങനെ പൂർണ്ണ കൂടി പ്രണവിക്കുന്നത് അപ്പോൾ കായികവും വാചികവും മാനസികവുമായ പ്രണാമം മനസ്സാൽ പ്രണമിക്കുന്നു മനസ്സാൽ ആദരവ് തോന്നുന്നു ആ അവസ്ഥയിൽ കായികമായി ശരീരം സമർപ്പിച്ച് പ്രണമിക്കുന്നു അപ്പോൾ വാചികമായി അല്ലയോ അമ്മേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ ഞാൻ പ്രണമിക്കുന്നു എന്ന് വാചാൽ പറയുകയും ചെയ്യുക അങ്ങനെ എല്ലാം ചേർത്ത നമനത്തെയാണ് പ്രണാമം എന്ന് പറയുക അങ്ങനെ പ്രണമിച്ച എല്ലാവർക്കും സൗഭാഗ്യത്തെ ഏറ്റവും നല്ല സുഖത്തെ എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖത്തെ സുഖ സൗകര്യങ്ങളെ ഒക്കെ കൊടുക്കുന്നത് നമ്മൾ മലയാളത്തിൽ ഭാഗ്യമെന്ന് പറഞ്ഞാൽ സുഖം എന്നാണ് അർത്ഥം പറയുന്നത് നല്ല ഭാഗ്യമുള്ളവൻ സുഖമുള്ളവൻ അല്ലെങ്കിൽ നല്ല കർമ്മമുള്ളവൻ എന്നാണ് വാസ്തവത്തിൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ അർത്ഥം പൂർവകൃതമായ എന്നാണ് അപ്പോൾ മലയാളത്തിൽ നമ്മൾ തലയിലെഴുത്ത് എന്നൊക്കെ പറയുന്നത് പോലെ അതിനെയാണ് ഭാഗ്യമെന്ന് പറയുക അപ്പോൾ സൗഭാഗ്യമുണ്ടായി നല്ല ഭാഗ്യമുണ്ടായി സുഭാഗ്യം നല്ല ഭാഗ്യമുണ്ടായി നല്ല കർമ്മമുണ്ടായി നല്ല സുഖമുണ്ടായി നല്ല കർമ്മത്തിൽ നിന്നാണ് നല്ല സുഖമുണ്ടാകുന്നത് അങ്ങനെ പ്രണത പ്രണതരായ ജനങ്ങൾക്ക് പ്രണതരായ ഭക്തർക്ക് സൗഭാഗ്യത്തെ ജനിപ്പിക്കുന്നവളാണ് അമ്മ അങ്ങനെയുള്ള ത്വാം അമ്മയെ ത്വാം ആരാധ്യ അല്ലെ അമ്മയെ അങ്ങയെ ഹരിരാരാധ്യ ഹരി വിഷ്ണു വിഷ്ണു ഭഗവാൻ ആരാധ്യ ആരാധിച്ചിട്ട് അമ്മയെ ആരാധിച്ചു അമ്മയെ പ്രാർത്ഥിച്ചിട്ടാണ് പുരാ പണ്ടുകാലത്ത് പുരാണ കഥയിൽ കേട്ടതനുസരിച്ച് നാരീഭൂത്വ ഒരു സ്ത്രീയായി സുന്ദരിയായ ഒരു സ്ത്രീയായി മോഹിനിയായി രൂപമെടുത്ത് പുരരിപുമിക്ഷോഭമനയത് അത് നേരെ തന്നെ അന്വയിക്കാതെ തന്നെ അർത്ഥം പറയാം ആ വരികൾക്ക് പുരാ നാരീഭൂത്വ പുരരിപുമിക്ഷോഭമനയത് പുരരിപു പുരമെന്ന് പറഞ്ഞാൽ നഗരമെന്നാണ് അർത്ഥം റിപു എന്ന് പറഞ്ഞാൽ ശത്രു പുരരിപു പുരരിപു എന്ന് പറഞ്ഞാൽ ശിവൻ്റെ പേരാണ് പരമശിവന് പുരരിപു എന്നൊരു പേരുണ്ട് ത്രിപുരാന്തകൻ എന്നൊരു പേരുണ്ട് അത് താന്ത്രിക ആഗമങ്ങളിൽ വന്നിട്ടുള്ള ഒരു കഥ അനുസരിച്ചിട്ടുള്ള പേരാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാധന രീതിയിലുള്ളൊരു പേരാണ് ത്രിപുരാന്തകൻ എന്നും പുരരിപുമെന്നും ത്രിപുരം പുരം എന്നൊക്കെ പറഞ്ഞാൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളാണ് ഈ മൂന്നവസ്ഥകൾക്കും അപ്പുറത്ത് നിൽക്കുന്നവൻ അതാണ് പരമേശ്വരൻ എന്ന് കാണിക്കാനാണ് ത്രിപുരാന്തകൻ എന്ന് പറഞ്ഞത് പുരരിപുമപി അങ്ങനെയുള്ള പരമേശ്വരനെ പുരരിപും അപി എന്ന് ചേർത്തു പരമേശ്വരനെ പോലും പരമേശ്വരനെ പോലും എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ സാധാരണ ക്ഷോഭിതനാകുന്നവനല്ല വികാരങ്ങൾക്ക് അതീതനാണ് എപ്പോഴും വൈരാഗ്യത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഏകാന്തത്തിൽ രമിക്കുന്ന ആളാണ് പരമശിവൻ അങ്ങനെയുള്ള പരമശിവനെ പോലും അപ്പോൾ ജിതേന്ദ്രിയനായ പരമശിവനെ പോലും ക്ഷോഭിപ്പിക്കാൻ മഹാവിഷ്ണു മോഹിനി രൂപം കെട്ടി വന്നപ്പോൾ ആ ക്ഷോഭം ഉണ്ടാക്കാൻ മഹാവിഷ്ണുവിന് ശക്തി കൊടുത്തത് അമ്മ തന്നെയാണ് ക്ഷോഭം അനയത് ക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇളക്കം നമ്മൾ മലയാളത്തിലും ക്ഷോഭം എന്ന് പറയാറുണ്ട് ഇളക്കമെന്നാണ് അർത്ഥം അപ്പം മനസ്സിനെ ഇളക്കിയത് ജിതേന്ദ്രിയനായ അവികാരിയായ ആ പരമശിവന്റെ മനസ്സിളക്കിയതും അമ്മയുടെ ശക്തി കൊണ്ടാണ് അപ്പോഴാണ് സംഭവിച്ചത് അപ്പോൾ സൃഷ്ടി ചെയ്യണം എന്ന് അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ശക്തിയെ പ്രവർത്തിപ്പിക്കുന്നു അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത് അപ്പോൾ സൃഷ്ടിയുടെ ആദ്യ കാലത്തെക്കുറിച്ച് നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിലും രണ്ടാമത്തെ ശ്ലോകത്തിലും മനനം ചെയ്തിരുന്നു ആ കാലത്തിൻ്റെ തുടർ കഥയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഓരോ സൃഷ്ടിക്കും ഓരോ ജീവൻ്റെ സൃഷ്ടിക്കും കാരണമായിരിക്കുന്ന ആ വികാരഭാവം ആഗ്രഹഭാവം കാമഭാവം കാമഭാവം ജനിപ്പിക്കുന്നതും അമ്മ തന്നെയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ സൃഷ്ടിക്ക് കാരണമാകുന്നതെന്തോ അതെല്ലാം അമ്മയുടെ തന്നെ ഭാവത്തിൽ വരുന്നു അപ്പോൾ ആ ക്ഷോഭമനയത് ഈ കഥയിൽ നിന്നാണ് നമുക്കറിയാം ഹരിഹര ജന്മം ഉണ്ടാകുന്നത് അപ്പോൾ ഹരിഹര ജന്മത്തിൻ്റെ കഥ നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം അപ്പോൾ ഹരിഹര പുത്രനായ അയ്യപ്പൻ്റെ ജന്മത്തിൻ്റെ കഥയും ഒക്കെ പറയുന്നത് അങ്ങനെയാണ് ശാസ്താവ് എന്ന പേരിൽ ഭൂതനാഥൻ എന്ന പേരിലൊക്കെ ഹരിഹര ജന്മകഥ സ്വാമിജികളുടെ ശിവപാദാദി കേശാന്ത എന്നൊരു സ്തോത്രമുണ്ട് ആ സ്തോത്രത്തിൽ ശിവ പാർവതി അതുപോലെ ശിവപാർവതികളുടെ പുത്രന്മാരെക്കുറിച്ചും ഒക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട് ആദ്യം തന്നെയാണ് ഹിമാലയത്തിനെ കുറിച്ചും ഗംഗയെക്കുറിച്ചും ഒക്കെ വർണ്ണിച്ചാണ് ആ ശിവപാദാദി വർണ്ണന പോകുന്നത് അതിൽ ഒൻപതാമത്തെ ശ്ലോകത്തിൽ ഈ ഹരിഹര പുത്രനെക്കുറിച്ച് ഒരു സൂചനയുണ്ട് അവിടെ ഗണേശനെയും സുബ്രഹ്മണ്യനെയും ഒക്കെ വർണ്ണിക്കുന്നതോടൊപ്പം ഹരിഹരപുത്രനെക്കുറിച്ചും സൂചന തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശിവപാർവതിമാരുടെ പുത്രനല്ല എങ്കിലും ഇവിടെ മോഹിനിയുടെ പുത്രനായിട്ട് നമ്മൾ കഥ കേൾക്കുന്നുണ്ട് ആ കഥയും അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ കഥയും ആചാര്യസ്വാമിജികൾ ഇവിടെ ഓർക്കുന്നുണ്ടാകാം എന്ന് നമുക്ക് കൽപ്പിക്കാം ഇതാണ് ആദ്യത്തെ ഉദാഹരണം അമ്മയുടെ ആ ശക്തിയുടെ പ്രഭാവത്തിൻ്റെ രീതിയിൽ കാണിച്ചത് രണ്ടാമത്തെ ഉദാഹരണം അടുത്ത വരിയിൽ പറയുകയാണ് അതിൻ്റെ അന്വയം വരുന്നത് സ്മരോപി ത്വാം രതിനയന ലേഹ്യേന വപുഷ മഹതാം മുനീനമപി അന്തർമോഹായ ഭവതി പ്രഭവതി സ്മരൻ സ്മരോപി സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ എന്നാണ് അർത്ഥം കാമദേവന്റെ ഒരു പര്യായ പദമാണ് സ്മരൻ സ്മരഹ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ഓർമ്മ സ്മരിക്കുന്നത് മനസ്സിലൊരു വിചാരമായി വരുന്നത് അപ്പോൾ ഈ വികാരങ്ങളൊക്കെ മനസ്സിൽ വിചാരമായിട്ടാണല്ലോ ആദ്യം വരിക അപ്പോൾ സ്മരൻ കാമൻ ആഗ്രഹം വിചാരം ആ കാമദേവനും ത്വാം നത്വ നിന്നെ നമിച്ചിട്ട് തന്നെയാണ് രതി നയന ലേഹ്യേന വപുഷ ആ കാമദേവൻ്റെ ശരീരം എങ്ങനെയുള്ളതാണ് എന്ന് പറയാണ് രതിനയന നയന ലേഹ്യേന വപുഷ കാമദേവൻ്റെ സ്ത്രീയാണ് പത്നിയാണ് രതി ദേവി രതി ദേവിയുടെ നയനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ശരീരമുള്ള അല്ലെങ്കിൽ രതിദേവിയുടെ നയനങ്ങൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ശരീരമുള്ളത് രതി നയന ലേഹ്യേന എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക അല്ലെങ്കിൽ ചുംബിക്കുക എന്നൊക്കെയാണ് അർത്ഥം ലേഹ്യമെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ നാവിൽ പുരട്ടി കഴിക്കേണ്ട ലേഖനം ചെയ്യേണ്ടതിനെയാണ് നമ്മൾ ലേഹ്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ രതി നയന ലേഹ്യേന രഹി രതി നയന ദൃശ്യേന എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷേ അതിൽ കുറച്ചുകൂടി കാവ്യഭാവന ചേർത്ത് ലഹ്യേന എന്ന് പറഞ്ഞു അതായത് രതി നയനങ്ങൾ മാത്രം അറിയുന്ന രതി നയനങ്ങൾ മാത്രം ഒട്ടി നിൽക്കുന്ന കാണുന്ന അങ്ങനെ ആ ദൃശ്യമൊട്ടുള്ള അത്രയും സുന്ദരമായ ശരീരമുള്ള വപുഷ അങ്ങനെയുള്ള ശരീരം കൊണ്ട് കാമദേവൻ്റെ ശരീരം അങ്ങനെയാണ് എന്ന് പറയുകയാണ് ഇതിലെ മറ്റൊരു രഹസ്യമുള്ളത് കാമദേവന് അനങ്കൻ എന്നൊരു പേരുണ്ട് അംഗമില്ലാത്തവൻ അംഗമെന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്തവൻ എന്നർത്ഥം അപ്പോൾ മനുഷ്യാദികൾക്കോ അല്ലെങ്കിൽ ദേവന്മാർക്കോ ഉള്ളതുപോലെ ഒരു ശരീരത്തിൻ്റെ ആകാരമില്ല അതുകൊണ്ട് കാമദേവനെ ആർക്കും കാണാൻ കഴിയില്ല മനസ്സിലൂടെ പ്രവർത്തിച്ച് ആ വികാരത്തിലൂടെ ആഗ്രഹങ്ങളിലൂടെ കാര്യം ചെയ്യുമ്പോഴാണ് വികാരിതമാകുമ്പോഴാണ് കാമന്റെ അസ്തിത്വം പ്രകടമാകുന്നത് അത്രേ അതിന് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം അവിടെ കഥകളിൽ പറയുന്നത് ഈ കാമദേവന് രതി ദേവിക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് അങ്ങനെയാണ് കഥ പറയുന്നത് അതുകൊണ്ടായിരിക്കണം രതി നയന ലേഹ്യേന വപുഷ എന്ന ആചാര്യസ്വാമിജികൾ അത് സ്പഷ്ടമാക്കി പറഞ്ഞത് ഇപ്പോൾ ബാക്കിയുള്ളവരുടെ മനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നു എങ്കിലും അവർക്കൊന്നും കാണാൻ കഴിയില്ല ഇപ്പം രതി നയന ലേഹ്യേന വപുഷ അങ്ങനെയുള്ള ആ ശരീരം കൊണ്ട് എന്താ ചെയ്യുന്നത് മഹതാം മുനീനാമപ്പി മഹത്തുക്കളായ മുനികളുടെ മഹാന്മാരായ മുനികളെപ്പോലും ഇപ്പോൾ മുനികൾ ഇപ്പോൾ സപ്തർഷികൾ തുടങ്ങി വന്ന മുനികൾ നമുക്ക് ഋഷികൾ മുനികളൊക്കെ നമുക്ക് പറയാം ഋഷികൾക്കും മുനികൾക്കും ആ ശബ്ദാർത്ഥത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് മുനി എന്ന ശബ്ദത്തിനർത്ഥം മൗനമായിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അത്യന്തം ഏകാന്തതയിൽ ഇരിക്കുന്ന ആൾ എന്നൊക്കെയാണ് അർത്ഥം വരിക അപ്പം അങ്ങനെയുള്ള അത്യന്തം ഏകാന്തതയിൽ തപസ്സനുഷ്ഠിച്ചിരിക്കുന്ന മുനികളുടെ അന്ത അകത്ത് പ്രവേശിച്ച് മനസ്സിനുള്ളിൽ പ്രവേശിച്ച് മോഹായ പ്രഭവതിഹി അവരെപ്പോലും മോഹിപ്പിക്കാൻ കഴിവുള്ളവനായിത്തീരുന്നു അടുത്ത ശ്ലോകത്തിൽ കാമൻ്റെ ഈ ശക്തിക്ക് കാരണം ദേവി തന്നെയാണ് എന്ന് തെളിയിക്കാനുള്ള യുക്തികളും അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ ആ ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് ഇതിനൊരു കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ കാമമെന്ന ശക്തി ആണ് സൃഷ്ടിക്കു കാരണം എന്ന് നമുക്ക് സ്ഥൂലമായ ദൃഷ്ടിയിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആരുടെ അധീനത്തിലാണോ ഈ സൃഷ്ടി നടക്കുന്നത് ആ ദൈവീശക്തിക്ക് പരാശക്തിക്ക് ആ ശക്തിയെ തടയാനും നിയന്ത്രിക്കാനും കഴിയും എന്ന് സൂചിപ്പിക്കാനാണ് അപ്പോൾ ദേവിയുടെ ഏറ്റവും ഉത്തമമായ നാമങ്ങളിൽ ഒരു നാമമാണ് കാമരൂപിണി കാമാ എന്നൊക്കെയുള്ള നാമങ്ങൾ ആ നാമങ്ങൾ തന്നെ കാണിക്കുന്നത് ആ ആഗ്രഹം അല്ലെങ്കിൽ ഇച്ഛ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ തലത്തിൽ വരുമ്പോൾ വളരെ മഹത്വപൂർണ്ണമാണെന്നാണ് ഇവിടെ ശൃംഗാരരസത്തിൻ്റെ രീതിയിൽ വർണ്ണിക്കുന്നതായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് തോന്നും പ്രത്യേകിച്ച് സൗന്ദര്യ ലഹരിയുടെ ആ ഭാവത്തിലെല്ലാം ശൃംഗാരരസത്തിൻ്റെ പല ഭാവങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാവ്യദൃഷ്ടിയിൽ നോക്കുമ്പോൾ അങ്ങനെ കാണാം പക്ഷെ വാസ്തവത്തിൽ സൃഷ്ടിയുടെ തത്വമറിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉപനിഷത്തിൽ തന്നെ ആദ്യത്തെ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആഗ്രഹം എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളുമുണ്ട് അപ്പോൾ ലോകത്തെ നിലനിർത്താൻ പറ്റുന്ന ലോകത്തെ സൃഷ്ടിക്കാൻ സൃജനം ചെയ്യാൻ വരുന്ന ആ സൃജനശക്തിയാകുന്ന ആഗ്രഹം ഇച്ഛ അത് ഏറ്റവും ഉത്തമമായ ഇച്ഛയാണ് അത് പരമാത്മാവിൽ പരാശക്തിയിൽ തന്നെ ഉണ്ടാകുന്നതാണ് ആ ഇച്ഛ തന്നെ മറ്റ് ജീവജാലങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് ബ്രഹ്മാവ് തുടങ്ങി മറ്റ് ദേവന്മാരിലും ഗന്ധർവാദി ദേവഗണങ്ങളിലും അതുപോലെ തന്നെ ഋഷികളിലും സപ്തർഷി മുതലായവരിലും അങ്ങനെ തുടർന്ന് തുടർന്ന് മനുഷ്യരിലും മറ്റ് ജീവികളിലും ജീവ ജന്തുക്കളിലുമൊക്കെ ഈ ഭാവം സൃഷ്ടിയുടെ പരമബീജമായി സൃഷ്ടിയുടെ ആദ്യത്തെ സ്പന്ദനത്തിനുള്ള കാരണമായാണ് ആ കാമം പ്രവർത്തിക്കുന്നത് ആഗ്രഹം പ്രവർത്തിക്കുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഈ വരുന്ന ആഗ്രഹത്തെ തൻ്റെ തന്നെ സ്വരൂപമായിട്ട് പറയുന്നുണ്ട് ധർമാവിരുദ്ധോ കാമോസ്മി ഭരദർഷഭ ഭരദർശർമ്മത്തിന് അവിരുദ്ധമായ ആഗ്രഹം എൻ്റെ തന്നെ സ്വരൂപമാണ് കാമം എൻ്റെ തന്നെ സ്വരൂപമാണെന്ന് പറയുന്നു അപ്പം ആ ഭാവത്തിലാണ് ഇവിടെ ശൃംഗാരമെന്ന ആ രസത്തിൻ്റെ ഭാവത്തിൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അങ്ങനെയുള്ള ആ തത്വത്തിൽ നിന്നുകൊണ്ടാണ് ദൈവീക ശക്തി പ്രവർത്തിക്കുന്നത് ഉപനിഷത്തുകളിൽ ഏകമായിരിക്കുന്ന ബ്രഹ്മതത്വം സൃഷ്ടിയെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന സ്പന്ദനം വിചാരം അത് ആഗ്രഹം തന്നെയാണ് സ ഈക്ഷത ലോകൃജായി ആ പരമാത്മാവ് ഈക്ഷണം ചെയ്തു ആഗ്രഹിച്ചു ചിന്തിച്ചു എന്താ ചിന്തിച്ച ലോകാനുസൃചായത് ഈ ലോകങ്ങളെ ഞാൻ സൃഷ്ടിക്കട്ടെ എന്ന് ചിന്തിച്ചു ഏകോഹം ബഹുസ്യാം പ്രജ ഞാൻ ഒന്നായിരിക്കുന്നു ഞാൻ പലതാവട്ടെ ഞാൻ എൻ്റെ പ്രജകളെ സൃഷ്ടിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇങ്ങനെ തത്തേജോ അസൃജത തതൈക്ഷത തത്തേജോ അസൃജത ഇങ്ങനെ എല്ലാ ഉപനിഷത്തുകളിലും എവിടെയൊക്കെ സൃഷ്ടിയുടെ വർണ്ണനയുണ്ടോ ആ വർണ്ണനയുടെ ഭാഗമായിട്ട് ഈ ആഗ്രഹത്തെ ആ ആദിമ ആഗ്രഹത്തെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ആദിമ ആഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം സൃഷ്ടിയുടെ സൃജനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ശക്തിയുടെ പ്രകടനമാണ് ഇവിടെ കാമരൂപിയായിട്ടുള്ള അമ്മയുടെ രൂപത്തിൽ പ്രകടമാകുന്നത് അതുകൊണ്ടാണ് അമ്മയുടെ ഉത്തമ നാമങ്ങളിൽ തന്നെ കാമരൂപിയായിട്ട് പറയുന്നത് അപ്പോൾ സഹസ്രനാമത്തിലൊക്കെ അനേകം നാമങ്ങൾ കാമ ശബ്ദത്തോടു കൂടി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആ തത്വം മനസ്സിലാക്കാതെ ഉപനിഷത്തുകളുടെയും വേദത്തിൻ്റെയും ആ തത്വം മനസ്സിലാക്കാതെ ഇതിൽ പറയുന്ന ആന്തരികമായ ആധ്യാത്മികത അല്ലെങ്കിൽ സാധനാരീതിയിൽ തത്വം അറിയാൻ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്ന് മനസ്സിലാകില്ല അപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന വൈകാരികമായ കാമത്തെ എടുത്താലും ആ കാമത്തിൻ്റെ ഒരു പൂർവ്വരൂപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബീജഭാവം നമ്മൾ നോക്കുമ്പോൾ അത് സൃഷ്ടിയുടെ ആദിമ കാര്യം തന്നെയാണ് ആദിമ പ്രവർത്തനമാണ് അപ്പോൾ ശൃംഗാരത്തെ പറയുമ്പോൾ ശൃംഗാരം എന്നൊരു രസം ആണ് രസരാജൻ എന്ന ശൃങ്കാരത്തെ പറയുന്നു അത് നവരസങ്ങളിൽ ഒരു രസം നിശാന്തരസത്തെ കണക്കാക്കാത്ത പക്ഷത്തിൽ അഷ്ടരസങ്ങളിൽ പ്രധാനമായ രസം അപ്പോൾ ശൃംഗാരം എന്ന ആ പേര് വരുന്നത് തന്നെ ശൃംഗം ശബ്ദമുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ശ്രീ എന്ന ശ്രീ എന്ന ധാതുവിൽ ഗൺ എന്നൊരു പ്രത്യയം ചേർക്കും അതോടൊപ്പം അതിന് സഹായകമായിട്ട് എന്ന ആഗമവും ഹ്രസ്വവും വരും പ്രഷോദരാദിഗണത്തിൽ വരുന്നതുകൊണ്ട് ഇത് മുമ്മും ഹ്രസവുമാകും അപ്പോൾ ശൃ എന്നുള്ളത് മകാരവും വന്നു കഴിയുമ്പോൾ ശൃംഗ എന്നാവും അത് നവസഹലിംഗത്തിൽ ശൃംഗം എന്ന് പറയും ശൃംഗം എന്ന് പറഞ്ഞാൽ സാധാരണാർത്ഥം ഏറ്റവും ഉത്തമമായത് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നത് എന്നാണ് ശൃങ്കം എന്നതിനർത്ഥം കൊമ്പിനും മൃഗങ്ങളുടെ കൊമ്പിനും ഒക്കെ ശൃംഖം എന്ന് പറയാറുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം ശൃംഗം എന്നുള്ളത് പർവ്വത ശൃംഗം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എന്നർത്ഥത്തിലാണ് ശൃംഗം എന്ന് പറയുന്നത് ആ ശൃംഗം ഋച്ഛതീതി അർത്ഥത്തിൽ ശൃംഗം ഋച്ഛതി ഋക്ഷതി എന്ന് പറഞ്ഞാൽ ഗച്ഛതി പോകുന്നു ആ ശൃംഗത്തെ പ്രാപിക്കുന്നു എന്നർത്ഥത്തിലാണ് ശൃംഗാരം എന്ന് വരുന്നത് അത് റി ധാതു അണു പ്രത്യേകം ചെയ്യുമ്പോൾ ശൃംഗാരാവും അപ്പം ശൃംഗം ഋച്ഛതി ഇതി ശൃംഗാര അപ്പോൾ ഈ ശൃംഗത്തെ പ്രാപിക്കുന്ന ഏറ്റവും ആ സൃഷ്ടിക്ക് ആവശ്യമായ ആഗ്രഹത്തിൻ്റെ അവസാന ക പടിയെത്തുന്നത് ഏതൊരു വികാരം കൊണ്ടാണോ ഏതൊരു ഭാവം കൊണ്ടാണോ ആ ഭാവത്തെയാണ് ശൃംഗാരമായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാവ്യശാസ്ത്രങ്ങളിലും സാഹിത്യ സാഹിത്യതർപ്പണത്തിലും കാവ്യമീമാംസയിലുമൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് അതൊക്കെ മറ്റൊരു വിഷയമാണ് പക്ഷെ ഇവിടെ ഉപനിഷത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ ആചാര്യസ്വാമിജികൾ സൗന്ദര്യലഹരിയിൽ വർണ്ണിക്കാൻ പോകുന്ന അടിസ്ഥാനത്തിലും നമ്മൾ നോക്കിയാൽ സൃഷ്ടിയുടെ ക്രമത്തിൽ താത്വികമായി വരുന്ന ആ അവസ്ഥയിൽ എപ്പോഴാണോ സൃഷ്ടി ആരംഭിക്കുന്നത് ആ സൃഷ്ടി ആരംഭത്തിനുള്ള ആദ്യത്തെ ആഗ്രഹത്തെയാണ് ഇവിടെ കാമൻ്റെ രൂപത്തിൽ പ്രകടമാക്കിയത് അതുകൊണ്ടാണ് കാമന് അനങ്കനെന്ന പേരുള്ളത് ഇതു തന്നെ അടുത്ത ശ്ലോകത്തിലും കുറച്ചുകൂടി വിസ്തരിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ അഞ്ചാമത്തെ ശ്ലോക ചിന്തനം ചെയ്തു ഭേർവാഗ്ഭേർത്തവനി